ഹലോ അസ്സാ വൈക്കും അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോസ് ഇട്ടിട്ട് അഞ്ചാറ് ദിവസമായ അപ്പോൾ ഞാനിതാ നമ്മൾ ഇന്നത്തെ നോമ്പിനെ റെസിപ്പീസ് ഒക്കെ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കോഴിമുട്ട പുഴുങ്ങി പൊരിക്കാം കേട്ടോ പിന്നെ പഴം നിറച്ചുമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ കോഴിമുട്ട ഒക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് വെള്ളത്തിലിട്ട് ഞാനിതാ ഗ്യാസ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടൊടിച്ചുകൊണ്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഓയോ ഉട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ പഴം നിറയ്ക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് അത് ചിരണ്ടി എടുക്കണം അപ്പോൾ അപ്പം ഞാനെന്താ ചിരണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അഞ്ചാറ് ദിവസമായി എന്താണെന്നറിയില്ല ഭയങ്കര തണുപ്പ് വീഡിയോ ഉണ്ടാതിന് പിന്നെ വലിയ സുഖമില്ല പിന്നെ അപ്പോൾ തന്നെ കോഴിമുട്ടൊക്കെ വെന്ത് വെന്താണ് അതൊക്കെ ഇതായി വരുമ്പോൾ അതിന് ഞാൻ പഴം നിറച്ചതിനുള്ള ഒരു കൂട്ടുണ്ടല്ലോ അതിനുള്ളിൽ നിറക്കിയാലും അത് റെഡിയാക്കണം അപ്പം വണ്ടിയും കിസ്മീസ് ഒക്കെ ഇട്ട് തേങ്ങ പഞ്ചസാര ഒക്കെ ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ തേങ്ങ അങ്ങനെയൊക്കെ വാട്ടിയെടുത്ത് പിന്നെന്താ പഞ്ചസാര ഒക്കെ ഇട്ടു ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ കൊടുത്താൽ മതി പഴം അതിനുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനെ കോഴിമുട്ട തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഞാനിതാ ഓരോ വരട്ടെടുക്കുകയാണ് പിന്നെ ഇങ്ങനെ വര ഇട്ട് കൊടുക്കാം കേട്ടോ വരട്ട് കൊടുത്താൽ നല്ല കായൊക്കെ ഉള്ളുക്ക് പിടിക്കുകയുള്ളൂ പിന്നെ മുളകും പൊടി അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചെടുത്ത് അതിലേക്ക് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും പൊടി വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലെന്താ വച്ചാലായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നീര് ചൂടാക്കിയതിന് ശേഷം മുട്ട ഇട്ട് കാണ്ട് ഇത് അതേമാതിരിയാക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ചുകാണ്ട് ഒന്ന് വേവിച്ചെടുക്കുക സിമ്മിൽ ഇട്ടാൽ മതിയിട്ടോ അല്ലെങ്കിൽ പൊട്ടും പൊട്ടി മൂടി വെക്കുമ്പോൾ ആണോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക അപ്പോൾ അതെ ഞാൻ പഴം അവിടെ നിറച്ചെടുക്കുകയാണ് നല്ല കറുത്ത് പഴ മുത്ത പഴമാണ് കേട്ടോ അപ്പോൾ അത് ആക്കിയെടുത്തേക്കണേ എന്നിട്ട് അത് പൊരിച്ചെടുക്കുകയാണ് അതിന് മുകളിൽ മൈതപ്പൊടിൻ്റെ മിക്സ് ഒക്കെ തേച്ചെടുത്ത് കോഴിമുട്ട തന്നെ തേച്ച് കൊടുക്കട്ടോ ചിലയിൽ ആ അപ്പം ഇതാണ് ഇവിടെ ആ വേറെ ജ്യൂസ് അടിക്കുന്ന ഒരാൾ വത്തക്ക ജ്യൂസാണ് വത്തക്ക ജ്യൂസ് അടിച്ചിട്ട് നമ്മൾ കൊട്ടക്കൈലാട്ടോ അടിച്ചെടുക്കുന്നത് ഇത് പെട്ടെന്ന് ഒന്നായി കിട്ടണം കൊടുക്കാനും ആയിക്കണല്ലോ അപ്പോൾ കൊട്ടക്കൈലാണ് ഞാൻ അധികം വത്തക്ക ജ്യൂസ് അടിക്കലിട്ടോ എന്നിട്ട് വത്തക്ക ജ്യൂസ് അടിച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പാൽ വെച്ച് കൊണ്ട് കയ്യിലോണ്ട് നല്ല അലക്കി കൊടുക്കും കേട്ടോ പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ കുറച്ച് റൂ ഹബ്സല്ലേ അതും കൂടി വെച്ചെടുക്കണം ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ അങ്ങനെ വെള്ളം ജ്യൂസ് അടിക്കലും കഴിഞ്ഞ് അങ്ങനെ ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പഴം നിറച്ചതും മുട്ട പിഴിഞ്ഞി പൊരിച്ചതും ഗ്ലാസ്സിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ നാരങ്ങ വെള്ളം ഇല്ലാതെ കഴിയുമല്ലോ അത് മസ്റ്റാണ് അപ്പോൾ നാരങ്ങ വെള്ളവും വത്തക വെള്ളവും വത്തക ജ്യൂസും ഒക്കെ ആക്കി വെച്ചിരിക്കണെ അപ്പം ഉണ്ടാക്കാൻ മടിയാകുമ്പോൾ എളുപ്പ എളുപ്പത്തിലെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിട്ടപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും